ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, ജീവിതം എന്ന് പറയുമ്പോൾ അതൊരു ജേർണിയാണ്. ജേർണിക്ക് പ്രത്യേകത ഉള്ളത് അതിനൊരു ബിഗിനിങ് കാണും, അതിനൊരു എൻഡ് കാണും, അല്ലേ? ഒരു ലക്ഷ്യം കാണും, അവിടെ എത്തിത്തീരുമ്പോൾ അത് അതിൻ്റെ എൻഡാണ്. ആ രണ്ട് പോയിന്റ്സിനെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ബിയും ഡിയുമായിട്ട് അസൈൻ ചെയ്യുകയാണെങ്കിൽ, ബി എന്ന് പറയുമ്പോൾ ബർത്തും ഡി എന്ന് പറയുമ്പോൾ ഡെത്തുമാണെങ്കിൽ, അതിന് നടുക്കുള്ള സി എന്ന് പറയുന്ന അക്ഷരമാണ് ഈ ജീവിതത്തെ ജീവനാക്കി മാറ്റുന്നത്. ദ ചോയ്സസ്, അതായത് തെരഞ്ഞെടുപ്പുകൾ. ഈ തെരഞ്ഞെടുപ്പുകളാണ് ശരിക്കും വെറും ജീവനെ ജീവിതമാക്കി മാറ്റുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ടേമായിട്ട് നിങ്ങൾക്ക് കരുതിയേക്കാം. പക്ഷേ വേദശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വന്തം സ്വരൂപത്തിലും ഛായയിലുമായിരുന്നു. മറ്റു ഉള്ളവരെക്കാട്ടിലും വ്യത്യസ്തമാക്കുന്നത്, ദൈവം മനുഷ്യന് ഒരു കാര്യം നൽകിയിട്ടുണ്ട്, അതാണ് ഫ്രീ വിൽ, അതായത് സ്വേച്ഛ. ഞാൻ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്, മനുഷ്യന് അവൻ്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ തിരഞ്ഞെടുക്കാം എന്ന ആ ഫ്രീ വില്ലാണ് മനുഷ്യന് നൽകിയ ഒരു പ്ലസ് പോയിന്റ്. ആ പ്ലസ് പോയിന്റ് പലപ്പോഴും മനുഷ്യനെ നെഗറ്റീവിലോട്ടും കൊണ്ടുപോകാറുണ്ട്, പോസിറ്റീവിലോട്ടും കൊണ്ടുപോകാറുണ്ട്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗവും ഈ ഒരു ആശയത്തോട് ഏകദേശം താരതമ്യപ്പെടുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:24-38 വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10 ഉടനീളം നാം നോക്കുമ്പോൾ, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പലയിടങ്ങളിൽ അയക്കുകയും അവൻ ചെല്ലുന്നതിന് മുമ്പ് അവിടെ എല്ലാം ഒരുക്കി വെക്കുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ്. അന്നേരം അയക്കുന്നതിന് മുമ്പ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ബേസിക്കലി 10 നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത്. നാം ഇപ്പം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 10:24-38 വാക്യങ്ങളെ എടുക്കുമ്പോൾ, അതിൽ നിന്ന് നമുക്ക് ഈ 10 തന്നെ ഒരു സമ്മറി എന്ന് പറയുന്ന ഒരു വാക്യം മാത്രം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് 38 വാക്യം വളരെ സ്പഷ്ടമായിട്ട് നൽകുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതായത്, തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ ഒരിക്കലും എനിക്ക് വേണ്ടി യോഗ്യനല്ല. Anyone who does not take his own cross and follow me is not worthy of me. അന്നേരം ക്രിസ്തുവിന് യോഗ്യതയുള്ളവരായി തീരണമെങ്കിൽ നമ്മുടെ കുരിശുകൾ നമ്മൾ എടുത്തിരിക്കണം. ഈ കുരിശുകൾ എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അർത്ഥവത്താക്കുന്നത്, അതുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് തന്നെ അതിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. 24 വാക്യത്തിൽ അതിന് ആദ്യത്തെ ആശയത്തെ നൽകുന്നത്, അതാണ് വിധേയത്വത്തിൻ്റെ ആശയം. ഒരു വ്യക്തിക്കും തൻ്റെ ഗുരുവിനേക്കാൾ ഉത്തമനാകാൻ കഴിയുകയില്ല, ഗുരുവിനൊപ്പം ആകാൻ കഴിയും എന്നത് പറയുമ്പോൾ അവിടെ അർത്ഥവത്താക്കുന്നത് വന്ന വഴികളെ ഒരിക്കലും നാം മറക്കരുത് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം എത്തിച്ചേരേണ്ടിയടുത്ത് സ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോൾ, നാം നേടേണ്ടിയെല്ലാം നേടിക്കഴിയുമ്പോൾ പലപ്പോഴും നാം വന്ന വഴികളെ മറക്കുന്നു. ആ വന്ന വഴികളെ മറക്കുമ്പോൾ നമ്മുടെ കുരിശെടുക്കുവാനായിട്ടാണ് നമ്മൾ മറക്കുന്നത്. ബേസിക്കലി വന്ന വഴികളെ മറക്കാതെ ആ വന്ന വഴികളെ ആദരിക്കുകയും നമ്മളെ അവിടെ വരെ നയിച്ച വ്യക്തികളെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് കുരിശെടുക്കുവാനായിട്ട് ഞാനും നിങ്ങളും യോഗ്യരായി തീരുന്നത്. രണ്ടാമത്തെ ആശയമാണ് ധീരതയോടുകൂടി ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പാകെ പ്രഘോഷിക്കുക. ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിച്ചേക്കാം ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് പറഞ്ഞ്, പക്ഷെ എന്നാലും ക്രിസ്തുവിനെ മുറുകെ പിടിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ ആ കുരിശിനെ നമുക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. അതുതന്നെയല്ലേ ആദിമ കാലഘട്ടത്തിലെ പിതാക്കന്മാരിൽ നാം കാണുന്നത്. അതിന് വളരെ ഉദാത്തമായ ഒരു എക്സാമ്പിൾ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 6:7 നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ്. എന്ന് മാത്രം ക്രിസ്തുവിനെ തള്ളി പറയാൻ പറഞ്ഞോ, അത്രമാത്രം അവൻ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുകയും രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നും അവൻ്റെ ധീരതയെ ക്രിസ്തീയ ജീവിതത്തിലെ ഓരോ വ്യക്തികളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ആശയമാണ് സ്നേഹം എന്ന് പറയുന്ന ആശയം. ക്രിസ്തുവിനെ മറ്റെല്ലാത്തിനേക്കാട്ടിലും ഉപരിയായി സ്നേഹിക്കണം. ആ സ്നേഹം നാം പകർന്നു കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ ആ കുരിശിനെ ചുമക്കുവാനും അവങ്കിലോട്ട് നടക്കുവാനും കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള വിധേയത്വം, ദൈവത്തിന് വേണ്ടിയുള്ള
ധീരത, ദൈവവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം, ഈ മൂന്ന് കാര്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ മാത്രമേ അവൻ്റെ ആ കുരിശിനെ എടുക്കുവാനും അവങ്കിൽ നമുക്ക് നടക്കുവാനും കഴിയുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെ നാം ദൃഢപ്പെടുത്തുന്നത്. അതിന് ഈ നോയമ്പ് കാലം നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുകയും സ്നേഹത്തോടുകൂടി എൻ്റെ വാക്കുകളെ ചുരുക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഡിനു അച്ഛൻ.